കണിയും കാര്യവും ഇട ചേർന്നുള്ളൊരു കർമ്മോത്സുകമാം യജ്ഞമിത വിജ്ഞാനോത്സവ വേളയിത. ഇ എൻ ഷീജയുടെ അമ്മക്കൈകൾ എന്ന കവിത. കണ്ടിട്ടുണ്ടോ നേരം പുലരുന്നതിന് മുമ്പേ അമ്മയ്ക്ക് 1000 തൈകൾ മുളയ്ക്കുന്നത്? പല നീളത്തിലുള്ള അമ്മക്കൈകൾ, പിന്നെ പകുത്തു നൽകുകയായി അമ്മ ഓരോരുത്തർക്കും ഓരോ കൈകളെ. ചായക്കപ്പിൽ നിന്നും പറന്നു പോകാൻ തിടുക്കം കൂട്ടുന്ന ചൂടിനെ അണഞ്ഞു പിടിച്ച് ഉമ്മറത്തേക്ക് നീളുന്ന അമ്മക്കൈ അച്ഛനുള്ളതാണ്. എങ്കിലല്ലേ ചവയ്ക്കാതെ വിഴുങ്ങുന്ന പത്രവാർത്തകൾ അച്ഛന്റെ തൊണ്ടയിൽ കുടുങ്ങാതിരിക്കൂ. ദോഷക്കല്ലിനോട് പിണങ്ങി മുഖം കറുപ്പിക്കാനൊരുങ്ങുന്ന ദോഷയ്ക്കുള്ളതാണത്രേ ഒന്ന്. പിന്നൊന്ന് കലത്തിനുള്ളിൽ ചാടിമറിഞ്ഞ് കുസൃതി കാണിക്കുന്ന സാമ്പാറിനെ. എങ്ങനെ കൊടുക്കാതിരിക്കും അരിക്കലത്തിൽ കിടന്ന് പദം പറഞ്ഞ് കരയുന്ന ചോറിനായി ഒന്ന്. കുളിമുറിയിലെ പിണക്കങ്ങൾ ഒപ്പിയെടുക്കാൻ ഒന്നിലേറെ കൈകൾ കൊടുക്കുമത്രേ അമ്മ. ഇനി ചൂലും തേപ്പും പാത്രവുമൊക്കെ നീട്ടി വിളിക്കുമ്പോൾ ഓടിപ്പോയി കൊടുക്കും ഓരോരോ കൈകൾ അവർക്കായി. പിന്നെ അടങ്ങിയിരിക്കുമോ അലക്കുകല്ലും അയയും തേപ്പുപെട്ടിയുമൊക്കെ? നിങ്ങളില്ലാതെ പൂർത്തിയാവില്ലല്ലോ എന്റെ ദിവസം എന്ന ചിരിയോടെ അവരെ സമാധാനിപ്പിക്കാനെത്തും അമ്മക്കൈകൾ. അങ്ങനെ അങ്ങനെ പിന്നെയും തികയാതെ കൈകൾ 1000 കൂടി മുളച്ചെങ്കിൽ എന്ന് ചിന്തിച്ചു പോവാറുണ്ടത്രേ അമ്മ. നമ്മളിപ്പോ മനോഹരമായ ഒരു കവിത കേട്ടു. ഇനി നമുക്ക് അനുരാജിന്റെ ഒരു ചിത്രം കാണാം. നിങ്ങളുടെ സമപ്രായക്കാരനായ അനുരാജ് സിന്ധു വിനിതാൽ എന്നൊരു കുട്ടി വരച്ച ചിത്രം. അനുരാജ് ഈ ചിത്രത്തിലിട്ടിരിക്കുന്ന പേര് എൻ്റെ അമ്മയും മറ്റമ്മമാരും എന്നാണ്. നമ്മളിപ്പോ കേട്ട അമ്മക്കൈകൾ എന്ന കവിതയിലെ അമ്മയും ഇതേപോലൊരു അമ്മയാണ്. നമ്മുടെ ചുറ്റുമുള്ള അമ്മമാരുടെ ഒക്കെ അവസ്ഥ ഏകദേശം ഇതൊക്കെ തന്നെയാണല്ലേ. ഉദ്യോഗസ്ഥരായ അമ്മമാരുടെ കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അച്ഛനും അമ്മയും ഒരുമിച്ച് ജോലിക്ക് പോയാലും വൈകിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ജോലിയൊക്കെ ചെയ്യുന്നത് നമ്മുടെ അമ്മമാരാണ്. അമ്മമാര് ചെയ്യുന്ന ജോലിക്ക് ശമ്പളം നമ്മൾ എവിടെയെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ, പാതിരാത്രി വരെ അമ്മയുടെ നിർത്താതെയുള്ള ജോലിക്കിടയിൽ വിശ്രമം എന്നൊരു സാധനം അമ്മയ്ക്ക് കിട്ടുന്നുണ്ടോ? നിശ്ചിത സമയം ജോലിക്ക് ശേഷം നിശ്ചിത സമയം വിശ്രമം എന്നാണ് ലോകത്തൊക്കെയുള്ള നിയമം. പക്ഷെ അമ്മമാരുടെ കാര്യത്തിൽ ഈ നിയമം ഒന്നും നടപ്പിലാക്കപ്പെടുന്നില്ല. മറ്റു ജോലികളൊക്കെ പോലെ തന്നെ അമ്മ ചെയ്യുന്ന ഈ ജോലിക്കും ശമ്പളം നിശ്ചയിക്കുകയാണെങ്കിൽ എത്രമാത്രം ശമ്പളം അമ്മയ്ക്ക് കൊടുക്കേണ്ടതായി വരും? അഭിരുചികളും ഇഷ്ടങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്, ഒരു വ്യക്തിയാണ് നമ്മുടെ അമ്മമാരും. അനുരാജിന്റെ ചിത്രവും അമ്മക്കൈകൾ എന്ന കവിതയും വിലയിരുത്തി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ അമ്മമാരുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയല്ലേ? മറ്റുള്ളവർക്കും കൂടി പ്രചോദനമാകുന്ന രീതിയിൽ ഒരു കുറിപ്പോ ലേഖനമോ കഥയോ കവിതയോ ചിത്രമോ അങ്ങനെ ഉചിതമായ എന്തും നിങ്ങൾക്ക് തയ്യാറാക്കാം. ശേഷം വീട്ടുകാരും കൂട്ടുകാരുമായി ചർച്ച ചെയ്യൂ.